ബാക്ക് ടു ദ ലൈവ്. സൗണ്ട് കുറവാണോ? ഓക്കെ, സൗണ്ട് കുറവായിരുന്നു. വെൽക്കം ബാക്ക് ടു ദ ലൈവ്. ഇതേ ടീംസ് ഒക്കെ ജോയിൻ കണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ലൈവിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് വരാം. ഒരു മിനിറ്റ്. സോ ലൈവിൻ്റെ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ടീംസൊക്കെ ഇതേ ജോയിൻ ആയിക്കൊണ്ടിരിക്കുന്നു. 59 പ്ലേയേഴ്സ് അവിടെ ജോയിൻ ആയിട്ടുണ്ട്. ഷീൽഡ് മോഡ് എന്തായാലും ഓഫ് ചെയ്യാൻ. കിട്ടിയൊരു ഗ്യാപ്പിൽ പോയി ഫുഡൊക്കെ അടിച്ചിട്ട് സെറ്റായിട്ട് വന്നതാണ്. നോക്കട്ടെ. സോ നമ്മളങ്ങനെ സ്ലോട്ട് ലിസ്റ്റൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ടീമാണ് കയറിയേക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദിത്യ ദിവാകർ എത്തിയിരിക്കുന്നു. FAOP എന്ന് പറഞ്ഞുകൊണ്ട് വെൽക്കം ടു ദ ലൈവ് ബ്രോ, വെൽക്കം ടു ദ ലൈവ്. FAOP ദേ ആർ OP. സോ ലൈവ് കാണുന്നവരൊന്ന് ലൈക്ക് അടിക്കുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പ്ലീസ് പ്ലീസ് ബ്രോ, ലൈവ് ലൈക്ക് കറോ, സബ് കറോ, സപ്പോർട്ട് കറോ. ബൈ. സോ ജസ്റ്റ് ഷെയർ മൈ ലൈവ് ലിങ്ക്. കെൻ യു പ്ലീസ് ഷെയർ ദാറ്റ് ഓൾസോ. സോ വെൽക്കം ടു ദ ലൈവ് ബ്രോ, വെൽക്കം. രണ്ടുപേരെ ലൈവ് കാണുന്നുണ്ട്. ലൈവ് കാണുന്നവർ ലൈക്ക് അടിക്കുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഫ്യൂരി മെച്ചായിരത്തിരിക്കുന്നു. ഫ്യൂരിയെ വെൽക്കം ടു ദ ലൈവ്, വെൽക്കം ടു ദ ലൈവ്. ലൈവ് വന്ന് ലൈക്ക് അടിക്കുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ക്ലിയറായിട്ട് ചെയ്യും. നമ്മൾ ഓൾറെഡി ടൈം ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരാളവിടെ മാപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല, കിക്ക് ഔട്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഒരുപാട് ലേറ്റ് ആക്കുന്നില്ല. ലൈവ് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക, സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓൾറെഡി കുറച്ച് ലേറ്റായി, റിയലി സോറി. ലൈവ് സീനൊന്നുമില്ലല്ലോ. അഖിൽ ബ്രോ എത്തിയിരിക്കുന്നു. വെൽക്കം ടു ദ ലൈവ് ബ്രോ, വെൽക്കം ടു ദ ലൈവ്. അഖിലിന് ഓൾസോ ഒരു ബിഗ് ഷൗട്ട് ഔട്ട് ഉണ്ട്. സോ 59 പേരാണ് കയറിയേക്കുന്നത്. ഇന്ന് മൊത്തത്തിൽ പാർട്ടിസിപ്പേഷൻ കുറവാണ്, എന്താ പറ്റിയെന്ന് അറിയത്തില്ല. നോക്കട്ടെ എത്ര ടീംസ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഇപ്പോഴത്തേക്ക് കണ്ടറിയാം. സോ ലൈവ് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സ്റ്റിൽ 3 പേരെ ലൈവ് കാണുന്നുണ്ട്. ഒന്ന് ലൈക്ക് അടിക്കണം ഗൈസ്, ലൈക്ക് അടിക്കണം, സബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇന്നത്തെ സ്ലോട്ട് ലിസ്റ്റ് നോക്കട്ടെ. AKM പിള്ളേർ അവിടെ കയറി സെറ്റായിട്ടിരിക്കുന്ന സ്ലോട്ട് ഇപ്പോൾ 4. അതുപോലെ തന്നെ 5 നമ്മുടെ ഒസോണിൻ്റെ മച്ചാമ്മരോട് 4 കയറിയിരിപ്പുണ്ട്. അതുപോലെ ഗോറിൻ്റെ മച്ചാമ്മർ 6 അവിടെ കയറി സെറ്റായിട്ടുണ്ട്. സ്ലോട്ട് നമ്പർ 7 OPM അവിടെ കയറിയിരിക്കുന്നു. സ്ലോട്ട് നമ്പർ 8 DLS സ്പോട്ടിൻ്റെ 2 കയറിയിട്ടുള്ളൂ. ഷോട്ടിൻ്റെ മച്ചാമ്മരോടെ 3 കയറിയിരിക്കുന്നു. ഫൈനൽ ലൈൻസേഴ്സ് 4 കയറി സെറ്റായിട്ടിരിപ്പുണ്ട്. സ്ലോട്ട് നമ്പർ 11 നമ്മുടെ RNB മച്ചാമ്മരോട് കയറിയിരിക്കുന്നു. BG സ്ലോട്ട് നമ്പർ 12 BG മച്ചാമ്മരോട് കയറിയിരിപ്പുണ്ട്. സ്ലോട്ട് നമ്പർ 13 XNRX അവിടെ കയറിയിരിക്കുന്നു. സ്ലോട്ട് നമ്പർ 14 7X അവിടെ കയറിയിരിക്കുന്നു. 15 ഫെയ്ഡുണ്ട്. അതുപോലെ തന്നെ 16 C9 ഉണ്ട്, KB 18 ഉണ്ട്. അതുപോലെ തന്നെ 20 നമ്മുടെ റൈസിൻ്റെ ഒരു മച്ചാനെ കയറിയിട്ടുള്ളൂ. സ്ഫിങ്സ് എക്സിൻ്റെ മച്ചാന്മാരുടെ 22 കയറി സെറ്റായിട്ടിരിപ്പുണ്ട്. ഒരു 4 സ്ലോട്ട് നമ്പർ 23 MMX ആണ്, MMX ഒരു പ്ലെയറെ കയറിയിട്ടുള്ളൂ. സ്ലോട്ട് നമ്പർ 24 ലീജൻ ഇൻഫിനിറ്റിയുടെ 4 കയറി സെറ്റായിട്ടിരിപ്പുണ്ട്. സോ 18 ടീംസാണ് അവിടെ കയറി, 18 പ്ലെയേഴ്സാണ് അവിടെ കയറിയിരിപ്പുള്ളത്. 18 ടീംസും 60 പ്ലെയേഴ്സുമാണ് ജോയിൻ ആയിട്ടുള്ളത്. നോട്ട് ബാഡ്, നല്ലൊരു ഫ്ലൈറ്റ് പാത്ത് ആണ്. സോ ലൈവ് കാണുന്നവരൊന്ന് ലൈക്ക് അടിക്കുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മൂന്ന് പേര് ലൈവ് കാണുന്നുണ്ട്.
ലൈവ് കാണുന്നവരൊന്ന് ലൈക്ക് അടിക്കുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഫ്യൂരി മച്ചാനോടെ കമൻറ്റിൽ തകർത്തുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫ്യൂരി ബ്രോ, താങ്ക് യു സോ മച്ച്. എ കെ എം ലാൻഡ് ആയിട്ടുണ്ട്. എ കെ എമ്മിൻ്റെ തൊട്ടടുത്ത് വരെ ടീംസ് ഒന്നുമില്ല. എ കെ എം സേഫ് ആയിട്ടാണ് ലാൻഡ് ചെയ്തിട്ടുള്ളത്. എ കെ എമ്മിൻ്റെ തൊട്ടടുത്ത് വരെ ടീംസ് ഒന്നുമില്ല. സി നയൻ്റെ തൊട്ടടുത്ത് വേറെ ടീമുണ്ടെന്ന് തോന്നുന്നു. സി നയൻ്റെ തൊട്ടടുത്ത് വേറെ ടീംസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പി ജിയുടെ തൊട്ടടുത്തും വേറൊരു ടീമുണ്ട്. വോൾനോവിൽ അവിടെ മിക്കവാറും നല്ലൊരു ഫൈറ്റ് നടക്കാൻ വോൾനോവിക്ക് ചാൻസ് ഉണ്ട്. സ്വിൻസെക്സിൻ്റെ മച്ചമാരുടെ തൊട്ടടുത്തും ഒരു ടീം ലാൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നയിച്ചിട്ട് അങ്ങോട്ട് പോകും. സ്വിൻസെക്സിൻ്റെ മച്ചമാരുടെ തൊട്ടടുത്ത് നമ്മുടെ കോപ്പിയുമുണ്ട്. അതുപോലെ തന്നെ ഷോട്ട് നമ്പർ 11 ബില്ലി തോന്നുന്നു. അത് അവിടെ അടിപൊളി സ്വിൻസെക്സിൻ്റെ മച്ചനോട് നോക്കെടുത്തില്ല. യൂട്യൂബിന് അവിടെ കൺഫേം ചെയ്തിരിക്കും. യൂട്യൂബ് ഷെയറിന് അവിടെ നൈസായിട്ട് കൺഫേം ആയി പോയിരിക്കുകയാണ്. നമ്മുടെ മേഴ്സി XLRB അവിടെ വീണിട്ടുണ്ട്. വീണിട്ടില്ല, സോറി, നല്ലൊരു ടാഗ് അടിച്ചു തുടങ്ങാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ ബില്ലി മോഹൻ ടീം ഈ ഒരു കോമ്പൗണ്ടിൻ്റെ തൊട്ടടുത്ത് കയറിയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മച്ചനോട് നോക്കെടുത്തിരിക്കുന്നുണ്ട്. ഫോപ്പിയമ്മിൻ്റെ മച്ചനൊരു നോക്കെടുത്തിരിക്കുന്നു. ഫോപ്പിയമ്മിൻ്റെ മച്ചൻ അവിടെ നോക്കായി വീണിട്ടുമുണ്ട്. മച്ചനോടത് കയറുന്നുണ്ട്. ഇത് പക്ഷേ ഇങ്ങോട്ടും കയറിയ ഒരു ഷോട്ട് ഗണ്ണും ഉണ്ട്, ഇങ്ങോട്ടും കിട്ടിയ ഒരു ഷോട്ട് ഗണ്ണും ഉണ്ട്. നൈസായിട്ടൊരു മച്ചാനെ അവിടെ വൈപ്പ് ചെയ്ത് വിട്ടിരിക്കുന്നു. മേഴ്സി അവിടെ കവറിൽ കിടപ്പുണ്ട്. ഫോപ്പിയമ്മിൻ്റെ മച്ചൻ അവിടെ നിന്ന് പുഷ് ചെയ്ത് കയറുന്നത്. ഫോപ്പിയമ്മിൻ്റെ മാഷി നടന്ന് പുഷ് ചെയ്ത് കയറിക്കൊണ്ടിരിക്കുന്നത്. രണ്ടുപേരുടെ നോക്കായി വേണ്ടിയിട്ട് ടീം വൈപ്പ് നടത്താനുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിരിക്കുന്നത് സ്വിൻസെക്സിൻ്റെ മച്ചന്മാരോട് ഒരു ടീം വൈപ്പ് നടത്തിയിരിക്കുകയാണ്. ടീം ഫോപ്പിയം അവിടെ വൈപ്പായി പോയിരിക്കുന്നു. 17-ാമത്തെ ടീം വൈപ്പായി പോയ ഒരു ടീം അവരാണ്. എന്തായാലും RNB മച്ചന്മാരോട് സെറ്റായിട്ട് നിൽപ്പുണ്ട്. ഒരു ടീം അവിടെ സ്ലോട്ട് നമ്പർ 20 ഒരു പ്ലെയറും അവിടെ വൈപ്പായിട്ടുണ്ട്. 20 കളിക്കുന്നത് റൈസാണ്. റൈസിൻ്റെ ഒരു മച്ചനോട് കൺഫേം ആയിരിക്കുന്നു. സോ 18 ടീമിൽ നിന്നും 2 ടീംസ് അവിടെ വൈപ്പായി പോയിട്ടുണ്ട്. ഫാസിലും എത്തിയിരിക്കുന്നു. ഗോർ എന്തായി എന്ന് ചോദിക്കുന്നുണ്ട്. ഗോറിൻ്റെ മച്ചന്മാരോട് ഇറങ്ങിയിട്ടേ ഉള്ളൂ, തുടങ്ങിയിട്ടില്ല, പണി തുടങ്ങിയിട്ടില്ല. ഗോറിൻ്റെ മച്ചന്മാരോട് തൊട്ടടുത്ത് BG ഉണ്ട്. BG ആൻഡ് ഗോർ ഒരേ വോൾനോവിയിലാണ്. അവർ ഒരുമിച്ചാണ് ഇറങ്ങിയിട്ടുള്ളത്. ലാൻഡ് ചെയ്തിരിക്കുന്ന സെയിം സ്പോട്ടിലാണ് ലാൻഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 ടീമിനും 4 പ്ലേയേഴ്സ് വീതമുണ്ട്. സോ അവർ സേഫായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീംസ് രണ്ടും ഇതുവരെ പുഷ് ചെയ്ത് കയറിയിട്ടില്ല. രണ്ടുപേരും സേഫായിട്ട് നിൽപ്പുണ്ട്. ഓക്കെ, അതെ, ഓക്കെ ബ്രോ, താങ്ക് യു സോ മച്ച്. ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒരു മിനിറ്റ്, കുറച്ച് വെള്ളം കുടിക്കട്ടെ. ഗോറിൻ്റെ പിള്ളേർ എന്തായാലും 4 സ്റ്റിൽ ഇവിടെ ലൈവായിട്ടുണ്ട്. ആഷൻ എന്ന ചെറിയൊരു ഓക്കെ ബ്രോ, ഹോസ് ബ്രോ ഒക്കെ എത്തിയിരിക്കുന്നു. വെൽക്കം ബാക്ക് ഹവാസ് ബക്ക ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. ഇന്ന് ലൈക്ക് അടിക്കുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. BG പിള്ളേരിവിടെ 4 സെറ്റായിട്ടുണ്ട്. അവർ ഓടിച്ചാടി കളിക്കുന്നതേ ഉള്ളൂ. C9 തൊട്ടടുത്ത ഒരു ടീമുണ്ട്. അതുപോലെ തന്നെ ഫൈനൽ ആൻസേഴ്സിൻ്റെ തൊട്ടടുത്ത ഒരു ടീമുണ്ട്. സ്പോട്ട് നമ്പർ 8 പിള്ളേരാണ്. 8 രണ്ട് പ്ലേയേഴ്സ് അവിടെ ഉണ്ട്. ഒരാൾക്കവിടെ നെയിം ഇല്ല. അച്ഛൻ്റെ നെയിം ഇവിടെ നമുക്ക് കാണിക്കുന്നില്ല. എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും അച്ഛൻ്റെ നെയിം അവിടെ കാണുന്നില്ല. സ്ലോട്ട് നമ്പർ 8 കളിക്കുന്ന നമ്മുടെ DLS eSports ഒരു അച്ഛൻ്റെ പേരില്ല. സ്നാച്ച് സൈക്കോ ആണ് ഇവിടെ ഉള്ളത്. ടീംമേറ്റായിട്ട് സ്നാച്ച് സൈക്കോ ഉണ്ട്. ഒരു 2-4 സിറ്റുവേഷൻ ആണ്. ഫൈനൽ ആൻസേഴ്സിനെ കയറി പുഷ് ചെയ്യുമ്പോൾ അത് ഫൈനൽ ആൻസേഴ്സ് ഇവരെ കയറി അങ്ങ് വൈപ്പ് ചെയ്യുമോ എന്നൂടെ കണ്ടറിയണം. ഫൈനൽ ആൻസേഴ്സ് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. മച്ചന്മാർ ഇവിടെ നിന്ന് ഫ്ലാങ്ക് ചെയ്ത് കയറി വരുന്നുണ്ട്. സ്നാച്ച് സൈക്കോ ആൻഡ് ആ പേരില്ലാത്ത മച്ചൻ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അവരെന്തായാലും 4 സൈഡിലൂടെ അങ്ങ് കയറി പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഇവിടെ ഒരു ടീം ഇപ്പോൾ വൈപ്പാകാൻ ചാൻസ് ഉണ്ട്. ടീം AKM 4 സൈഡിലൂടെ ഫ്ലാങ്ക് ചെയ്ത് പുഷ് ചെയ്ത് കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് സ്നാച്ച് സൈക്കോയുടെ തൊട്ടടുത്തേക്ക് നമ്മുടെ ഹെഡ് FR അവിടെ നിന്ന് പുഷ് ചെയ്ത് കയറി വരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആനോഡും ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ആനോഡിൻ്റെ ഒരു നെയ്ഡ് എറിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഒരു നോക്കെടുക്കാൻ, നൈസായിട്ടൊരു നോക്കെടുക്കാൻ സാധിക്കും. കാരണം നമ്മുടെ മച്ചൻ ഇവിടെ കവറിൽ തന്നെയാണ് നിൽപ്പുള്ളത്. കമോൺ FA എന്ന് ചോദിക്കുന്നുണ്ട്. അത് FA നൈസായിട്ടൊരു നെയ്ഡ് അറിയേണ്ട കേസേ ഉള്ളൂ. ഒരു നെയ്ഡിൽ തീർക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ സ്ലോട്ട് നമ്പർ 8 ഈ പേരില്ലാത്ത മച്ചൻ ഇവിടെ വീഴാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ IG ലീജിയൻ അല്ലേ, അത് ലീജിയൻ്റെ മച്ചൻ എറിഞ്ഞിട്ടുണ്ട്. സ്വന്തം ടീമിനെ തന്നെ അവിടെ എറിഞ്ഞു വീഴ്ത്തിയിരിക്കുകയാണ്. ഇജാതി കളി, ഇതെന്ത് എന്ത് കളിയാണ്, എന്ത് മാങ്ങയാണ്, ഒന്ന് നോക്കിയിട്ട് വരട്ടെ കേട്ടോ. ഇത് സ്വന്തം ടീംമേറ്റിനെ തന്നെ മോൾട്ടോവ് എറിഞ്ഞതാണോ? ഏറെക്കുറെ അങ്ങനെയാണെന്ന് തോന്നുന്നു. മേ ബി FK ആയതായിരിക്കാം. നമുക്ക് എന്തായാലും ഇങ്ങോട്ട് തന്നെ പോവാം. നമ്മുടെ സ്നാച്ച് സ്ലോട്ട് നമ്പർ 8 DLS തൊട്ടടുത്തേക്ക് തന്നെ പോവാം. അവരുടെ തൊട്ടടുത്ത് ഫൈനൽ ആൻസേഴ്സ് ഉണ്ട്. അവർ പുഷ് ചെയ്ത് കയറിയിട്ടില്ല ഇതുവരെ. വെയിറ്റ് ചെയ്ത് നിൽപ്പാണ്. ഇവർ രണ്ടുപേരെ ഉള്ളൂ എന്നുള്ള കേസ് ഇതുവരെ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അവൻ ഓഫ്ലൈൻ ആണ്. അതെ, ഓക്കെ, ഓഫ്ലൈൻ ആണ് തോന്നി ബ്രോ.
7x അവിടെ പോയിരിക്കുന്നത്. C9ന്റെ മച്ചാൻ നമ്മളുടെ 7x അടിച്ചാൻ തുടങ്ങിയിരിക്കുന്നത്. ഇജാദ് ഞാൻ വിചാരിച്ച ഒരു ഒരു ഫൈറ്റ് ആയിരുന്നു അത്. അതെന്തായാലും വീണിട്ടുണ്ട്. 7x ഒരു മച്ചാൻ കൂടെ വീണിരിക്കുന്നു. C9ന്റെ മച്ചാൻമാരോട് അടിച്ച് മിന്നിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. 7x മച്ചാൻ കൂടെ വീണ്ടും വീണിരിക്കുന്നു. ഒരു കില്ല അവിടെ കൺഫേം ചെയ്ത് എന്റെ ബാക്കിൽ തന്നെ വീണ്ടും ഒരു നോക്ക് ഔട്ട് എടുത്തിരിക്കുന്നു. ബാക്ക് ടു ബാക്ക് ഓരോ നോക്കുകൾ കൂടെ വീട്ടിയിരിക്കുകയാണ്. C9ന്റെ മച്ചാൻമാരോട് പുഷ് ചെയ്ത് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇജാദ് ഈ ഫൈറ്റ് 7x സോമൻ അവിടെ വീണിരിക്കുന്നു. ബീസിന്റെ തൊട്ടടുത്തേക്ക് ഒരു നോയിഡ് വീണുണ്ട്. തൊട്ടടുത്തല്ല, കുറച്ചങ്ങ് ദൂരെ അപ്പുറത്തെ ചന്തപ്പുരയിലാണ് വീണേക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല. 7x പിള്ളേരിവിടെ ലോക്ക്ഡ് ആണ്. രണ്ടുപേരെ അലൈവായിട്ടുള്ളൂ. ഒരാൾ അവിടെ കൺഫേം ആയി പോയിട്ടുണ്ട്. ബീസ്റ്റും വുൾഫും ആണ്. വുൾഫ് എന്ത് ചെയ്യേ, വുൾഫിനെ കാണാനില്ലല്ലോ. വുൾഫ് ഇവിടെ അഴിഞ്ഞു വിളിച്ചാൽ അജാദി പിള്ളേച്ചൻ എത്തിയിട്ടുണ്ട്. താങ്ക് യു പിള്ളേച്ച. അതിനിടയ്ക്ക് എക്സെൻട്രിക്സിൻ്റെ പിള്ളേരുടെ ഒരു നോക്ക് എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. എക്സെൻട്രിക്സ് അവിടെ ഒരു ടീം വൈപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് നമുക്കിവിടെ ഒരു ഫൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ എക്സെൻട്രിക്സ് എന്തായാലും ഒരു ടീം വൈപ്പ് നടത്തിയെന്ന് തോന്നുന്നു. മേ ബി അവരൊരു ടീം വൈപ്പ് നടത്തി കാണും. അതെ, അവരൊരു ടീം വൈപ്പ് നടത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും 4 kill എടുത്ത സ്ഥിതിക്ക് നേരെ തിരിച്ച് C9ന്റെ തൊട്ടടുത്തേക്ക് തന്നെ വരാം. C9 ഇവിടെ 4 പേരുണ്ട്. അവർ നേരി വീണ്ടും ഒരു X-ന്റെ ഒരു മറ്റാൻ കൂടെ അവിടെ വീണിരിക്കുന്നു. വീണ്ടും ഒരു കില്ല് ഇവിടെ എടുത്തിരിക്കുന്നു. ഇന്നലെ നൈസായിട്ട് കളിച്ച് വന്ന നമ്മുടെ 7x അങ്ങ് വൈപ്പ് ചെയ്ത് വിട്ടിരിക്കുകയാണ്. 7x പിള്ളേരോട് വൈപ്പായി പോയിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. ഹോസ് ബക്കർ നൈസ് കമൻട്രി എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ബ്രോ. സോ ലൈവ് ഇന്ന് ലൈക്ക് അടിക്കുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിള്ളേരോട് ഒരു ടീം വൈപ്പ് നടത്തിയിരിക്കുന്നു. റേസറോടെ 3 kill വാരി വലിച്ച് കൂട്ടിയെടുത്തിട്ടുണ്ട്. നമ്മുടെ റിയുക്ക് അവിടെ നൈസായിട്ട് 1 kill എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ടീം വൈപ്പ് അവിടെ നടന്നിരിക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മുടെ ബിജിയുടെ തൊട്ടടുത്ത് ഒരു വൈറ്റിൻ്റെ ചാൻസ് ഉണ്ട്. ബിജിയുടെ തൊട്ടടുത്ത് ഗോറുണ്ട്. ഗോറും ബിജിയും തമ്മിലൊരു ഏറ്റുമുട്ടലിന് നല്ലൊരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഗോറിന് അവിടെ ഗോറിൻ്റെ തൊട്ടടുത്തേക്ക് പുഷ് ചെയ്ത് കയറി വന്നിരിക്കുകയാണ് ബിജി. ഓക്കെ, ബിജി ആൻഡ് ഗോർ ഒരു ഫൈറ്റിന് നല്ലൊരു ചാൻസ് കാണുന്നുണ്ട്. ബിജിയുടെ യോധം ഒരു നീട് കയറിയുന്നുണ്ട്. പക്ഷേ ആ നീട് ആർക്കും ഒന്നും സംഭവിക്കുന്നില്ല. ഇങ്ങോട്ടൊരു വീണ്ടും ഒരു നീട് വന്നിരിക്കുന്നു. ആ നീടിൽ ആർക്കും ഒന്നും സംഭവിക്കാൻ ചാൻസ് ഇല്ല. അതും പുറത്ത് കടന്ന പൊട്ടത്തേ ഉള്ളതെന്ന് തോന്നുന്നു. അതെ, അതും പുറത്ത് കടന്ന പൊട്ടത്തേ ഉള്ളൂ. ഉന്നം പറയുന്നു. പക്ഷേ അതിൽ അവിടെ ആരും വീണില്ല. അത് ബിജിയുടെ ട്രബിൾ അവിടെ വീണിരിക്കുന്നത്. ഇങ്ങനെയാണ് നേട് എറിയുന്നതെന്ന് മനസ്സ് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗരുഡ് എറിഞ്ഞ നേടിൽ അവിടെ ഒരു നോക്ക് വീണിരിക്കുന്നത്. പിള്ളേച്ചൻ്റെ ഹായ് ഞാൻ കാണുന്നുണ്ട്. ഹായ് എൻ്റെ പിള്ളേച്ച. അതെ, ബി ജിയുടെ ട്രബിൾ എറിഞ്ഞ ഒരു ഒപ്പി നേടിൽ ഫെയ്ഡ് അവിടെ ഒരു നോക്ക് എടുക്കുന്നു. അൾട്രാ ഷോട്ട് അവിടെ വീണിരിക്കുന്നു. ഫെയ്ഡിൻ്റെ അമ്മച്ചനോട് ഒരു നോക്ക് എടുത്തിട്ടുണ്ട്. ഫെയ്ഡ് സ്ലോട്ട് നമ്പർ ഒക്കെ ഫെയ്ഡിലേക്ക് ഒന്ന് പോയി വരാം. ഫെയ്ഡിൻ്റെ അമ്മച്ചമാരോട് നൈസായിട്ട് ഒരു നോക്ക് എടുത്തിട്ടുണ്ട്. ഒരു കില്ല അവിടെ കൺഫേം ചെയ്തിരിക്കുന്നു. ഷോട്ടിനെ നൈസായിട്ട് കൺഫേം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷോട്ടിൻ്റെ വിസാർഡുണ്ട്. മിത്തിൻ്റെ ജി ജി ഉണ്ട്. സോ ലൈവ് കാണുന്നവരുന്ന് ലൈക്ക് അടിക്കുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എഫ് ഐയുടെ ഫൈറ്റ് കാണിക്കാൻ അമ്മച്ചാനെ. ഇവിടെ ഒരു ടീം വൈപ്പ് നടക്കാനൊരു ചാൻസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ബി ജിയിലേക്ക് തൊട്ടടുത്ത് തന്നെ ബി ജിയിലേക്ക് ബി ജിയുടെ ട്രബിളിനെ അവിടെ റിവൈവ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ബി ജിയുടെ ട്രബിൾ അവിടെ റിവൈവ് ആയിട്ടുണ്ട്. ഗോറിൻ്റെ അമ്മച്ചമാരോടൊന്ന് കയറി നൈസായിട്ടൊരു നോക്ക് എടുത്തിരിക്കുകയാണ്. ഫൈനൽ ആൻസേഴ്സ് അവിടെ ഓൾറെഡി ടീം വൈപ്പ് നടത്തി. ഫൈനൽ ആൻസേഴ്സിൻ്റെ ഫൈറ്റ് എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഐ എം റിയലി സോറി. നമ്മുടെ ഹിറ്റ്മാൻ എത്തിയിട്ടുണ്ട്. എഫ് എൻ കോഡ് നെയിം വെൽക്കം ടു ദ ലൈവ് മുത്തേ, വെൽക്കം ടു ദ ലൈവ്. ലൈവ് ഒന്ന് ലൈക്ക് അടിക്കുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എഫ് ഐയുടെ ഫൈറ്റ് മിസ്സായി. എന്തായാലും ഹെഡ് എഫ് ആർ ആ 2 kill അങ്ങനെ നൈസായിട്ട് എടുത്തിട്ടുണ്ട്. ഹെഡ് എഫ് ആർ വേറെ ലെവലായിട്ട് കളിക്കുന്ന മച്ചാനാണ്. എന്തായാലും നൈസായിട്ട് ആ 2 kill അവിടെ കൺഫേം ചെയ്തിരിക്കുന്നു. മച്ചൻ വേറെ ലെവലായിട്ട് കളിച്ചു. അതിനിടയ്ക്ക് നമ്മുടെ ഷോട്ടിൻ്റെ പിള്ളേർ ഒരാളെ വീണിരിക്കുന്നു. അൾട്രാ ഇയോൺ ഷോട്ട് അവിടെ വീണിരിക്കുന്നു. ULT ഇയോൺ ഷോട്ട് അവിടെ വീണിട്ടുണ്ട്. മിത്ത് ZG ആണ്ട് ഷോട്ട് വിസാർഡ് രണ്ടുപേരും ഇവിടെ ലൈവ് ആയിട്ടുണ്ട്. അവരുടെ തൊട്ടടുത്ത് നമ്മുടെ ഫെയ്ഡിൻ്റെ മച്ചാന്മാരെ 3 പേരുണ്ട്. ഫെയ്ഡിൻ്റെ ബ്ലൈൻഡ് റോഡിൻ അവിടെ CID പുടിൻ വീഴുന്നു. അവിടെ BG തിരിച്ചടിച്ച് തുടങ്ങിയിരിക്കുന്നു. BG മച്ചൻ തിരിച്ചൊരു നോക്ക് എടുത്തിരിക്കുന്നു. ഗോറിൻ്റെ നമ്മുടെ ആഷ് അവിടെ കൺഫേം ആയിട്ടുണ്ട്. പുടിന് വീണ്ടും വീണിരിക്കുന്നു. പുടിൻ്റെ അവിടെ റിവൈവ് എടുത്തുകൊണ്ടിരിക്കുന്നു. ആഷ് അവിടെ റിവൈവ് എടുക്കുന്നു. ഗരുഡ് ഇവിടെ തൊട്ടടുത്തുണ്ട്. ഗരുഡ് എന്തായാലും കിടന്ന് അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് സ്പിൻ സെക്ഷൻ്റെ മച്ചമാരോട് നോക്ക് എടുത്തിരിക്കുകയാണ്. ശ്രമിക്കുന്നുണ്ട്. ചേടാ ഇതെന്താണത്? ഓക്കെ, ക്ലോസ് ആയില്ല. ഓക്കെ, സ്പിൻ സെക്സിൻ്റെ മച്ചമാരോട് നോക്ക് എടുക്കുന്നുണ്ട്. ഗോറിൻ്റെ പിള്ളേരോട് ഒരു റിവൈവിങ് നടത്തിയിരിക്കുന്നു. BG ടെക്സിന് നല്ലൊരു ടാഗ് കിട്ടിയിരിക്കുന്നു. ദൂസ് നല്ലൊരു ടാഗ് കൊടുക്കാൻ, ഗരുഡയ്ക്ക് നല്ലൊരു ടാഗ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനിടയിൽ നമ്മുടെ മാർഷൽ BG ടെക്സിനവിടെ അടിച്ചിട്ടിരിക്കുന്നു. ടെക്സ് അവിടെ വീണിട്ടുണ്ട്. മാർഷലിൻ്റെ ഒരു ഒപ്പി സ്പ്രേയിൽ അവിടെ ടെക്സ് വീണിരിക്കുന്നു. മാർഷൽ അവിടെ നിന്ന് ഫ്ലാങ്ക് ചെയ്ത് കയറി വന്ന് അടിച്ചതാണ്. ട്രബിൾ അവിടെ നിന്ന് പുഷ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. യോധവ അവിടെ മുകളിൽ തന്നെയുണ്ട്. മുകളിൽ നിന്നും യോധവ ഒരു നേഡ് അറിയാനൊരു ചാൻസ് ഉണ്ട്. യോധവിന് നേഡ് അറിയാൻ പറ്റിയൊരു ഭാഗത്തിനാണ് നമ്മുടെ മാർഷലുള്ളത്. പുഡിനും ഓൾസോ ആ ഒരു ഏരിയയിൽ തന്നെയാണ് ഉള്ളത്. അതിനിടയ്ക്ക് സ്വിൻസെക്സിൻ്റെ അമ്മച്ചമാർ വീണ്ടും ഒരു നോക്ക് എടുക്കുന്നു. സ്വിൻസെക്സിൻ്റെ അമ്മച്ചമാരുടെ വീണ്ടും ഒരു നോക്ക് മാത്രമല്ല, ഒരു കില്ല് സെൻട്രിക്സുമായിട്ടാണ് ഫൈറ്റ് എടുക്കുന്നത്. സെൻട്രിക്സിൻ്റെ ഒരു മച്ചനവിടെ കൺഫേം ആയിരിക്കുന്നു. VRC സപ്പോർട്ടുമായിട്ട് ജോണി സിൻസ് എത്തിയിരിക്കുന്നു. പക്ഷേ VRC ഇന്നിപ്പോൾ കളിക്കുന്നില്ല. VRC നെക്സ്റ്റിലാണ്, നെക്സ്റ്റ് ഒരു മാച്ചിലാണ്. അതിനൊക്കെ എക്സെൻട്രിക്സ് അവിടെ ഒരു നോയിഡിൽ വീണ്ടും ഒരു നോക്ക് എടുത്തിരിക്കുകയാണ്. ഇജാദി നോക്ക് വീണ്ടും ഒരു നോക്ക് അല്ല, ഒരു കില്ല് അവിടെ കൺഫേം ചെയ്തിരിക്കുന്നു. അത് സിക്സ് ആയിരിക്കും. നല്ലൊരു ടാഗ് കിട്ടാൻ ചാൻസ് ഉണ്ട്. VRC ഇവിടെ ഇല്ല മച്ചാനെ. VRC കളിക്കുന്നില്ല. VRC LIC ആണ് കളിക്കുന്നത്.
നല്ലൊരു ടാഗ് കൊടുത്തിരിക്കുന്നു. കോപ്സിനാട് അടിച്ചിട്ടിരിക്കുന്ന എക്സെൻട്രിക്സിന്റെ മച്ചാൻ ഒരാളോട് നൈസറ്ററായി റൈറ്റ് ഫ്ലാങ്ക് ചെയ്ത് കയറി വന്നിരിക്കുകയാണ്. വീണ്ടും ഒരു നോക്ക് കൂടെ തിരിച്ചടിച്ചിരിക്കുന്നു. സിൻസെക്സിന്റെ മച്ചാൻ അവിടെ ഒരു നോക്ക് കൂടെ എടുത്തിരിക്കുന്നു. അവിടെ വീണ്ടും വീണ്ടും ഒരു നോക്ക് എക്സെൻട്രിക്സിന്റെ ഒരു മച്ചാൻ വീണ്ടും നോക്കായി കിടക്കുകയാണ്. അതിനിടയ്ക്ക് എക്സെൻട്രിക്സിന്റെ നമ്മുടെ ഇത് ഏതാണ് മച്ചാന്റെ പേര് വായിക്കാൻ പറ്റുന്നില്ല. സ്പിൻസെക്സിന്റെ മച്ചമാരോട് രണ്ടുപേരുണ്ട്. ഈ വി ജിയുടെ മച്ചമാരോട് ഒരു കില്ല് കൂടെ എടുത്തിരിക്കുന്നു, ഒരു നോക്ക് കൂടെ എടുത്തിരിക്കുന്നു. തിരിച്ച് ബി ജി രണ്ട് നോക്ക് എടുത്തിട്ടുണ്ട്. നമ്മുടെ എക്സെൻട്രിക്സിന്റെ മച്ചമാരവിടെ സ്പിൻസെക്സിന്റെ മച്ചമാരവിടെ കൺഫേം ചെയ്ത് വിട്ടിരിക്കുകയാണ്. നാലും നാലും എട്ട് കിലും അവിടെ സ്പിൻസെക്സ് അവിടെ ഒരു ടീം വൈപ്പ് കൂടെ നടത്തിയിരിക്കുന്നു. നമുക്ക് നേരെ ബി ജിയുടെ തൊട്ടടുത്തേക്ക് പോകാം. ബി ജിയുടെ തൊട്ടടുത്ത് അവിടെ ഒരു മറ്റൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ബി ജിയുടെ സൂസുകൾ വീണെടുപ്പുണ്ട്. ഗോറിന്റെ മച്ചൻ രണ്ടുപേർ വീണിരിക്കുന്നു. ഇനി മാർഷൽ മാത്രമാണ്. മാർഷലിവിടെ റിവൈവിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ലൈവ് കാണുന്നവരുന്ന് ലൈക്ക് അടിക്കുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബി ജിയുടെ പിള്ളേരുടെ രണ്ട് നോക്ക് എടുത്തിരിക്കുന്നു. രണ്ട് നോക്കും ഇവിടെ റിവൈവ് ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പുട്ടിൻ അവിടെ വീണ് കിടപ്പുണ്ട്. പുട്ടിനെ റിവൈവ് എടുക്കാനായിട്ട് ഓടി ചെല്ലുന്നുണ്ട്. ബട്ട് പുട്ടിൻ്റെ കാര്യത്തിലൊരു കൺഫർമേഷൻ ഇപ്പോൾ തന്നെ കിട്ടും. പുട്ടിനെ ഇവിടെ നൈസായിട്ട് കൺഫേം ചെയ്യാൻ ചാൻസ് ഉണ്ട്. സുസു അവിടെ നിന്ന് കയറി വന്നിരിക്കുന്നു. പുട്ടിനെ അവിടെ കൺഫേം ആയിരിക്കുന്നു. ഗോറിൻ്റെ രണ്ട് പിള്ളേരുണ്ട്. അതുപോലെ തന്നെ ബീച്ചിയുടെ മൂന്ന് പിള്ളേരുണ്ട്. 3-2 vs 3 സിറ്റുവേഷനാണ്. ഒരു നെയ്ഡ് അവിടെ കുക്ക് ചെയ്യുന്നു. നെയ്ഡിൽ ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മുടെ ഗോറിൻ്റെ പിള്ളേരുടെ സെറ്റായിട്ട് നിൽപ്പുണ്ട്. കയറി വന്നാൽ അടിക്കാനായിട്ട് മച്ചാന്മാരുടെ സെറ്റായിട്ട് നിൽപ്പുണ്ട്. സെക്കൻഡ് സോണാണ്. അത്യാവശ്യം ലീഡിംഗ് ഒക്കെ ഉണ്ട്. ഫെയ്ഡിൻ്റെ മച്ചാനോട് വീണിക്കും. സ്പിൻസെക്ഷൻ്റെ മച്ചാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇജാദി ഫൈറ്റാണ്. അവരെന്തായാലും നൈസായിട്ട് അടിച്ച് മിന്നിച്ച് കയറിക്കൊണ്ട് സ്പിൻസെക്ഷൻ്റെ റോഡിനോട് വീണ് വീണ്ടും സിനിമ പറ്റി അടിച്ച റോഡിനോട് വീണിരിക്കുന്നു. ഗരുഡ് അവിടെ നിന്ന് പതുക്കെ സോണിലേക്ക് ഓടി കയറിയിരിക്കുന്നു. സോറി, കവറിലേക്ക് ഓടി കയറിയിട്ടുണ്ട്. ആ ഗരുഡ് വൈറ്റി, ഗരുഡ വൈറ്റി ആൻഡ് മാർഷലാണുള്ളത്. മാർഷലോടെ ടി പി പെടുന്ന നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ഗരുഡിയും ടി പി പെടുന്ന നിൽപ്പാണ്. ബി ജിയുടെ പിള്ളേരോടെ കയറിയിട്ടില്ല. അവർ മൂന്ന് പേരും സ്റ്റിൽ താഴെ തന്നെയാണ് നിൽപ്പുള്ളത്. സോ ലൈവ് കാണുന്നവർക്ക് ലൈക്ക് അടിക്കുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അതിനിടയ്ക്ക് ഫെയ്ഡ് തിരിച്ചടി തുടങ്ങിയോ എന്നൊരു സംശയമുണ്ട്. നമുക്ക് സീനാൻ്റെ തൊട്ടടുത്ത് പോകും. സീനാൻ്റെ ഒരു മച്ചാനോട് നോക്കായി വേണ്ടിരിക്കുന്നത്. ബില്ലി മോളും ടീമും ആണ് കയറി പുഷ് ചെയ്തിരിക്കുന്നത്. സോ സ്ലോട്ട് നമ്പർ 11 മച്ചാൻമാരോട് കയറി പുഷ് ചെയ്തിരിക്കുന്നത്. ആർ എൻ ബിയുടെ പിള്ളേരോട് കയറി പുഷ് ചെയ്തിരിക്കുകയാണ്. അവർ നോക്ക് വേണ്ടിയിരിക്കുന്നു. സീനാൻ്റെ മച്ചാനോട് നോക്കായി വേണ്ടിയിരിക്കുന്നു. ബില്ലി മോളോട് നൈസായിട്ട് ഒരു നോക്ക് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അവർ നോക്കെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ബില്ലി മോളോട് നൈസായിട്ടൊരു കാറൊക്കെ അങ്ങടിച്ച് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് ചെറുതായിട്ട് ടാഗൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങോട്ട് മാത്രം കൊടുത്താൽ പോരല്ലേ, ഇങ്ങോട്ടും കിട്ടണമല്ലോ. ഇടയ്ക്ക് ഫൈനൽ ആൻസേഴ്സ് എന്തായാലും സോണിലേക്ക് കയറിയിട്ടുണ്ട്. സോ ഓട്ടോ സോണിൽ ഇപ്പോഴും ബി ജിയുടെ ഫൈറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗോർഡ് മാർഷലോട് വീണ്, സോറി, ഗരുഡ വീണിരിക്കുന്നു. മാർഷലിനെ അവിടെ കഴിച്ച് കൺഫേം ചെയ്യാനുള്ള ഒരു പരിപാടികളിലാണെന്ന് തോന്നുന്നു. സീനാൻ്റെ മച്ചാനോട് ഒരു കില്ല് കൂടെ ഒരു നോക്ക് കൂടെ എടുത്തിരിക്കുന്നു. ഗരുഡ കൺഫേം ആയിട്ടുണ്ട്. ബി ജിയുടെ മച്ചാനോടെ ഗരുഡയെ കൺഫേം ചെയ്തിരിക്കും. പിള്ളേച്ചനെ ഹായ് ഉണ്ട് പിള്ളേച്ച. ഗോറിൻ്റെ മാർഷൽ മാത്രമാണ് ഇനി ലൈവായിട്ടുള്ളത്. ബി ജിയുടെ പിള്ളേർ എന്തായാലും 3 കില്ലുകളിവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. മാർഷൽ ഒരു 1 vs 3 ഫൈറ്റ് എടുത്ത് കൺഫേം ചെയ്യുമ്പോൾ അത് മാർഷലിനോട് അടുത്തു എന്നോട് കണ്ടറിയണം. 3 പേര് ഒരുമിച്ച് കയറി പുഷ് ചെയ്യാനുള്ള ഓക്കെ, നൈസായിട്ട് 3 പേര് ഒരുമിച്ച് കയറി പുഷ് ചെയ്തു. യോഗയോടെ കയറി പുഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. യോഗയോടെ അവിടെ ഒരു ടീം വൈപ്പ് നടന്നിരിക്കണം. മറ്റൊരു ടീം വൈപ്പ് കൂടെ നടന്ന സ്ഥിതിക്ക് നമുക്ക് നേരെ ബില്ലിമോളുടെ തൊട്ടടുത്തേക്ക് പോവാം. ബില്ലിമോൾ ടീമിൻ്റെ തൊട്ടടുത്തേക്ക് സ്പിൻസെക്സിൻ്റെ മച്ചാൻമാരോട് കയറി വരുന്നുണ്ട്. അവർ ഓൾറെഡി 9 കില്ലൊക്കെ ആയിട്ട് പ്രവറേഷ് ആയിട്ട് അവിടെ നിന്ന് പുഷ് ചെയ്ത് കയറി വരുന്നുണ്ട്. സീനായിട്ട് മച്ചാൻമാർ ആർമ്പിൻ തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുന്നതിൻ്റെ ഇടയിലേക്കാണ് നമ്മുടെ സ്പിൻസെക്സിൻ്റെ മച്ചാൻമാരോട് നിന്ന് പുഷ് ചെയ്ത് കയറി വന്നിട്ടുള്ളത്. സോ അവരും ഈ ഒരു ഫൈറ്റിലേക്ക് ജോയിൻ ചെയ്യുമോ അതോ ഈ ഒരു ഏരിയയിൽ നിന്ന് അവർ അതൊക്കെ വലിഞ്ഞു പോകുമോ എന്നിവിടെ കണ്ടറിയണം. 3 പേര് ലൈവ് കാണുന്നുണ്ട്. ലൈവ് കാണുന്നവരുടെ ലൈക്ക് അടിക്കുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സീനാൻ്റെ മച്ചാൻമാർ സ്റ്റിൽ 4 പേര് ഇവിടെ ലൈവ് ആയിട്ടുണ്ട്. അവിടെ 3 പേര് മാത്രമാണ് സീനാൻ ബില്ലി മോൾ ആർ എൻ ബി ആൻഡ് ടീമിനുള്ളത്. മിനി 14 എടുത്തിട്ട് നമ്മൾ റിവ്യൂക്ക് ടാഗ് കൊടുക്കും. പെവറേഷ് എന്ന് പറയുന്നത് പിള്ളേച്ചൻ, അതെ, പെവറേഷാണ് നമ്മുടെ ബില്ലി മോളിനോട് സ്പോട്ട് ചെയ്തിട്ട് നമ്മുടെ റിവ്യൂക്ക് അവിടെ നൈസായിട്ട് ടാഗ് കൊടുക്കാനായിട്ട് നമ്മുടെ മിനി 14 അവർ ഓടിച്ചാടി കളിക്കുകയാണ്. പക്ഷെ നടക്കുന്നില്ല മച്ചാനെ. ഓക്കെ, സീനയൻ്റെ മച്ചാന്മാർ സ്റ്റിൽ ഇവിടെ ഹോൾഡ് ചെയ്ത് കളിക്കുകയാണ്. ഒരു ടീം വൈപ്പൊക്കെ നടത്തി ഗോറില്ല. നമുക്ക് ഗോർ സ്റ്റാറ്റസ് എന്ന് ചോദിക്കുന്നത്, ഗോർ വൈപ്പായി ബ്രോ. ഗോർ ഗോട്ട് വൈപ്ഡ് ഔട്ട് ബൈ ബി ജി. ഗോർ ഗോട്ട് വൈപ്ഡ് ഔട്ട് ബൈ ദ ബി ജി ടീം. ബി ജി ദേ ജസ്റ്റ് വൈപ്ഡ് ഔട്ട്. ഒക്കെ അതിനിടയ്ക്ക് ആർ എൻ ബി സ്പിൻസെക്സിൻ്റെ മച്ചാന്മാരാണെന്ന് തോന്നുന്നു. ഒരു ആരോ ഒരു എന്തോ അടിച്ചിട്ടുണ്ടല്ലോ, ഉണ്ടോ? ഇല്ലല്ലേ. ഓക്കെ, സീനാൻ്റെ മച്ചാൻമാർ അവിടെ സ്പോട്ട് ചെയ്തിരിക്കുന്നു. സ്പിൻസെക്സിനെ സ്പോട്ട് ചെയ്ത് നമ്മുടെ സീനാൻ തിരിച്ച് ഇങ്ങോട്ട് മടിക്കാൻ തുടങ്ങുന്നുണ്ട്. സീനാൻ്റെ തൊട്ടടുത്തപ്പോൾ 2 teams ആണുള്ളത്. സോ ദേ ആർ ലോക്കായിരിക്കുന്നു. അത് ലീഗ്
ലീജിയുടെ ഡ്രസ്സിലേക്ക് ഫൈനൽ ആൻസേഴ്സ് കയറി വന്നിരിക്കുകയാണ്. ലീജിയുടെ ജീനി അവിടെ വീണിരിക്കുന്നു. ജീനിനെ അവിടെ നോക്ക് അടിച്ചിട്ടിരിക്കുന്നു. ഫൈനൽ ആൻസേഴ്സാണ്. ഫൈനൽ ആൻസേഴ്സിന്റെ സ്റ്റാൻഡിയും ടീമും അങ്ങ് പുഷ് ചെയ്ത് കയറി വന്നിട്ടുണ്ട്. അഞ്ച് പേര് ലൈവ് ആണ്. ലൈവ് ആണ് ലൈക്ക് അടിക്കാൻ സഭയെ സപ്പോർട്ട് ചെയ്യാം. അച്ചമ്മരുടെ രണ്ട് പേര് ഓക്കെ. ഇനി അപ്പോളോ ആൻഡ് നമ്മുടെ ഡാർക്ക് ഡ്രാക്കോ ആണ് ഉള്ളത്. ഡ്രാക്കോയുടെ സ്മോക്ക് കയറിയുന്നുണ്ട്. ഡ്രാക്കോറിൻ്റെ ഒരു നേഡ് ചെറിയൊരു ടാഗ് കിട്ടിയിട്ടുണ്ട്. ഡ്രാക്കോയെ അവിടെ വളഞ്ഞിട്ട് അടിക്കാനുള്ള ശ്രമമാണ്. ഡ്രാക്കോടെ നമ്മൾക്ക് പുറകിലേക്ക് വന്നിരിക്കുകയാണ്. മച്ചൻ ഒന്ന് പുറത്തെത്തിയിരിക്കുന്നു. വേണ്ടോടൊന്ന് നല്ലൊരു ടാഗ് കൊടുക്കാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. സ്റ്റാൻഡി അവിടെ നിന്ന് മുകളിലേക്ക് കയറി നമ്മുടെ ട്രാക്കോ കയറി നേരി വന്നിട്ട് ട്രാക്കോ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കേണ്ട ആ നേരിൽ നിന്നും ആനോട്ട് പോയിട്ട് നല്ലൊരു ടാഗ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഹെഡ് ഫെയർ അവിടെ നിന്ന് ഫ്ലാങ്ക് ചെയ്ത് കയറി വരുന്നുണ്ട്. നല്ലൊരു നേരി ഇങ്ങോട്ടും വന്നു, പക്ഷേ ആ നേരിൽ ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ ട്രാക്കോ വീണ്ടും ഒരു നേരിൽ എൻ്റെ മോനെ ആനോട്ടിൻ്റെ ഒപ്പി നേരിൽ വീണ്ടും ഒരു നോക്കോട് വീണ്ടിരിക്കുകയാണ്. പിള്ളേച്ചൻ അവിടെ നിന്ന് സപ്പോർട്ട് പോയി. പിള്ളേച്ചനുണ്ട് അവിടെ. ട്രാക്കോ മിക്കവാറോടെ കൺഫേം ആയുള്ള ഒരു ചാൻസ് ഉണ്ട്. ട്രാക്കോ അവിടെ കൺഫേം ആയിരിക്കുന്നു. ബി ജി ഡബിൾ ആർ രണ്ടുപേരാണുള്ളത്. ജീനിയുടെ റിവൈവ് ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഹീലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് കയറിയിരിക്കും. ജീനിയുടെ ഹീലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ജീനിയെ പുഷ് ചെയ്ത് നമ്മുടെ പിള്ളേർ അവിടെ നിന്ന് കയറി വരുന്നുണ്ട്. ഫൈനൽ ആൻസേഴ്സ് അവിടെ നിന്ന് സ്ലോട്ട് നമ്പർ 24 ലീഗിനെ പുഷ് ചെയ്ത് കയറി വന്നിട്ടുണ്ട്. സോ ലൈവ് ഒന്ന് ലൈവ് കടിക്കുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു ടാഗ് കൊടുക്കാൻ ഹെഡ് ഓഫീസർ ഹെഡ് എഫ് ആർ നോക്കുന്നുണ്ട്. നല്ല ടാഗാണ് അപ്പോളേക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ വീണ്ടും ഒരു നോക്ക് കൂടെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലൊരു ടാഗ് കിട്ടി, പക്ഷേ അപ്പോളേ അവിടെ അടിച്ചിട്ടിരിക്കുന്നു. നമ്മുടെ ഫൈനൽ ആൻസേഴ്സിൻ്റെ സ്റ്റാൻഡിയാണ് അപ്പോളേ അടിച്ചിട്ടുള്ളത്. നമ്മുടെ ജീനി കട്ടിക്കാണുള്ളത്. ജീനിനെ നൈസായിട്ട് പുഷ് ചെയ്ത് കയറി വരുന്നുണ്ട്. 10 ടീമും 29 പ്ലേയേഴ്സും സ്റ്റിൽ അലൈവ് ആയിട്ടുണ്ട്. അവിടെ ജീനി കൺഫേം ആയിരിക്കുന്നു. ലീജിയുടെ വൈപ്പായി പോയി ഫീലുമായിട്ട് നമ്മുടെ മച്ചന്മാരുടെ ഫെവറേഷ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, ലാസ്റ്റ് മാൻ ആയിരുന്നു, കില്ലായതല്ല. ഇനി എന്തിനാ അടിക്കുന്നത്? 9 ടീമും 28 പ്ലേയേഴ്സും സ്റ്റിൽ അലൈവ് ആയിട്ടുണ്ട്. ഫൈനൽ ആൻസേഴ്സ് വീണ്ടും ഒരു ടീം വൈപ്പ് ഇവിടെ നടത്തിയിരിക്കുകയാണ്. ഫൈനൽ ആൻസേഴ്സ് വേറെ ലെവലായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എ കെ എമ്മിൻ്റെ പിള്ളേരാണെന്ന് പുഷ് ചെയ്ത് കയറി വരുന്നുണ്ട്. അവർ നേരെ ഫേഡിൻ്റെ ബ്ലൈൻഡിൻ്റെ തൊട്ടടുത്തേക്കാണ് കയറി വരുന്നത്. ഫേഡിൻ്റെ ബ്ലൈൻഡും തരാ പെവർ ജോക്കർ ഫിലീസ് ഓപ്പ് ചെയ്തിരിക്കുന്നു. വെൽക്കം ടു ദ ലൈവ് ബ്രോ, വെൽക്കം ടു ദ ലൈവ്. നമ്മുടെ ഫേഡ് സുവിലോ ഇവിടെ ഒറ്റയ്ക്കാണ്. മച്ചൻ ഇവിടെ എന്താ ഈ ഒരു ഏരിയയിലൊന്നും മനസ്സിലായിട്ടില്ല. വീടിൻ്റെ ബ്ലൈൻഡ് അവിടെ കുറച്ച് ദൂരെയായിട്ടാണുള്ളത്. ഇവരെന്തിനാണ് സ്പ്ലിറ്റായിട്ട് കിടക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല. അത് രണ്ട് പേരെ ആകുള്ളൂ. ആ രണ്ട് പേരും ഇവിടെ സ്പ്ലിറ്റായിട്ട് കിടപ്പുണ്ട്. ബട്ടുവായി ബട്ടുവായി. ഫൈനൽ ആൻസേഴ്സ് ഒപ്പെ, അതെ അതെ, എഫ് എ ബോൾട്ടി പബ്ലിക്, അത്രയേ ഉള്ളൂ. എഫ് എ ഒരു ടീം വൈപ്പ് നടത്തിയിരിക്കുന്നു. C9 തൊട്ടടുത്തേക്ക് പോകാം. C9 സ്റ്റിൽ ആ ഒരു ഫൈറ്റിൽ നിന്നും ഇപ്പോഴും ബാക്ക് വലിഞ്ഞിട്ടില്ല. അവിടെ ഒരു ഫൈറ്റ് ഇപ്പോഴും C9 നടന്നുകൊണ്ടിരിക്കുകയാണ്. C9 R&B തമ്മിലുള്ള ഫൈറ്റ് ഇപ്പോഴും സ്റ്റിൽ കഴിഞ്ഞു. R&B 4 പേരുമുണ്ട്. C9 4 പേരുണ്ട്. അവിടെ സ്പിൻസെക്സിൻ്റെ മച്ചന്മാരുടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. സ്പിൻസെക്സ് അവിടെ നൈസായിട്ടൊരു ഒരു സ്ലോട്ട് ഇതാ ബ്രോ, ഞങ്ങളെ സ്കോഡിനെ ബ്രോ. ഇതിൽ സ്ലോട്ട് കിട്ടണമെങ്കിൽ ആദ്യം നമുക്ക് ക്വാളിഫയേഴ്സ് ഉണ്ട്. ക്വാളിഫയേഴ്സിൽ വിന്നായാൽ മാത്രമേ സ്ലോട്ട് കിട്ടത്തുള്ളൂ. ക്വാളിഫയേഴ്സ് വിന്നാവണം, എന്നാലേ കിട്ടത്തുള്ളൂ. ക്വാളിഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരാം. ക്വാളിഫയേഴ്സിൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ നോക്കട്ടെ, ഒരു സ്ലോട്ട് കിട്ടുമെന്ന് നോക്കട്ടെ. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഞാൻ ഒരു സ്ലോട്ട് തരാം. ആ സ്ലോട്ടിൽ കളിച്ച് ക്വാളിഫയേഴ്സ് വിന്നായി കയറിയാൽ മാത്രമേ നമുക്ക് T3 കയറാൻ പറ്റത്തുള്ളൂ. T3 കയറി കളിച്ചാൽ T3 ഏതാണ്ട് 7 o'clock T3 നേരെ T3 വീക്ക്ലി top 5 എത്തിയാൽ മാത്രമേ നമുക്ക് T2 പ്രൊമോഷൻ കിട്ടുള്ളൂ. T2 8 o'clock അങ്ങനെ T2 ആകെ 3-5 ടീംസിന് മാത്രമേ T1 കിട്ടുള്ളൂ. T1 9 സോ വലിയ കടമ്പ് കിടക്കാനുണ്ട് ഈ ഒരു ടൈമിലുള്ള മാച്ച് കിട്ടാനായിട്ട്. വീണ്ടും ഒരു ഫ്ലയർ അടിച്ചിരിക്കുകയാണ് നമ്മുടെ സ്പിൻ സെക്ഷൻ്റെ മച്ചന്മാർ. അതിനിടയ്ക്ക് ബി ജിയുടെ പിള്ളേർ അവിടെ നിന്ന് പുഷ് ചെയ്ത് കയറി വന്നിരിക്കുന്നു. ബി ജി അവിടെ നിന്ന് പുഷ് ചെയ്ത് കയറി വരുന്നുണ്ട്. ബി ജി കൂടെ കയറി വന്നിരിക്കുന്നു. അതിനിടയ്ക്ക് നമ്മുടെ സ്ലോട്ട് നമ്പർ 18 നമ്മുടെ KBC മച്ചന്മാരോട് കയറി വരുന്നുണ്ട്. KBC മച്ചന്മാരുടെ സ്പോട്ട് C9 അവിടെ അടിച്ചിട്ടിരിക്കുകയാണ്. ഒരു മച്ചാൻ അവിടെ വീണിരിക്കുന്നു. വീണ്ടും വരെ ഡി നൈസായിട്ട് C9 പിള്ളേരെ അങ്ങ് വൈപ്പ് ചെയ്ത് വിട്ടിരിക്കുന്നു. വെറുതെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറായി മാറിയിരിക്കുകയാണ് നമ്മുടെ C9 മച്ചന്മാർ. C9 സോറി, KBC മച്ചന്മാർ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറായി മാറിയിരിക്കുന്നു. സോ ലൈവ് കാണുന്നവരൊന്ന് ലൈക്ക് അടിക്കുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇതുവരെ സബ് ചെയ്യാത്ത ആരെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബി ജി എന്തായാലും സേഫായിട്ട് നിൽപ്പുണ്ട്. സി നയൻ സ്റ്റിൽ ഇവിടെ നിൽപ്പുണ്ട്. മച്ചന്മാരെന്തായാലും 2 കില്ലുകൾ കൂടെ എടുത്തിട്ടുണ്ട്.
അവിടെ ആറിൻ്റെ സ്പോട്ട് ചെയ്ത് മച്ചന്മാരെ അടിക്കാനായിട്ട് പരമാവധി നോക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ സാധിച്ചിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ നോക്കുകൾ വീണെന്ന് അല്ലാതെ കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. ആറ് പേര് സ്റ്റിൽ ലൈവ് കാണുന്നുണ്ട്. ലൈവ് കാണുന്നവർ ലൈക്ക് അടിക്കുക, സബ് സപ്പോർട്ട് ചെയ്യുക. സ്പിൻ സെക്ഷൻ്റെ മച്ചന്മാർ അവിടെ നിന്ന് വീണ്ടും വീണ്ടും ഫ്ലെയറുകൾ അടിച്ച് ഡ്രോപ്പുകൾ വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോ ആർ എൻ ബിയുടെ തൊട്ടടുത്തേക്ക് ഫൈനൽ ആൻസേഴ്സ് കയറി വരുന്നുണ്ട്. സോ ആർ എൻ ബി അവിടെ ഫൈനൽ ആൻസേഴ്സിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. മിക്കവാറും നല്ലൊരു ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. ആർ എൻ ബി ഫൈനൽ ആൻസേഴ്സും തമ്മിലൊരു ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. അതെ, പിള്ളാച്ചൻ ബൂം എന്ന് പറഞ്ഞിട്ട് പിള്ളാച്ചനും എത്തിയിട്ടുണ്ട്. പിള്ളാച്ചനുണ്ട്, ഒരു ഹായ് ഉണ്ട്. സോ സ്റ്റിൽ ആറ് പേര് ലൈവ് കാണുന്നുണ്ട്. ലൈവ് കാണുന്നവർ ഫൈനൽ ആൻസേഴ്സ് അവിടെ നേരെ കയറി ചെന്നിട്ടുണ്ട്. നേരെ ബി ജിയുടെ തൊട്ടടുത്തേക്ക്, എ കെ മിയുടെ തൊട്ടടുത്തേക്കാണ് ഫൈനൽ ആൻസേഴ്സ് എത്തിയിരിക്കുന്നത്. ഇത്ര കുറച്ച് ദൂരെയായിട്ട് തന്നെ ബി ജി ഉണ്ടെന്ന് തോന്നുന്നു. അത് സ്ലോട്ട് നമ്പർ 9 പിള്ളേർ അടുത്ത് കയറി വരുന്നത്. ഫൈനൽ നമ്മുടെ ഷോട്ടിലെ പിള്ളേരാണ്. ഷോട്ടിലെ പിള്ളേർ ഫൈനൽ ആൻസേഴ്സിൻ്റെ തൊട്ടടുത്തേക്ക് എത്തിയിരിക്കുന്നു. ഇജാദി കളി അവിടെ മിത്തിൻ്റെ തൊട്ടടുത്തേക്ക് ഒരു നേട് വീഴുന്നുണ്ട്. നേട് മിക്കവാറും മിത്ത് വീഴാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ആ നേട് ഒന്ന് വട്ടം ചുറ്റി പോയിരിക്കുകയാണ്. ഷോട്ടിലെ പിള്ളേരോട്ട് നൈസായിട്ട് നമ്മുടെ ഫൈനൽ ആൻസേഴ്സുമായിട്ട് ഒരു പുഷ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫൈനൽ ആൻസേഴ്സിൻ്റെ തൊട്ടടുത്തേക്ക് അവിടെ കയറി വന്നാണ്. പുഷ് ചെയ്തല്ല മാനേജ്, അവർ ശരിക്കും പുഷ് ചെയ്യാൻ ശ്രമിച്ചതല്ല, അവരറിയാതെ കയറി വന്നാണ്. നിങ്ങൾ ഇവിടെ തന്നെയുണ്ട്, പോയിട്ടില്ല. താങ്ക് യു, താങ്ക് യു. മറ്റേ ഷോട്ടിൻ്റെ വിശാല അവിടെ വീട്ടിരിക്കുന്നത്. ഷോട്ട് വിശാല നടന്നിട്ടിരിക്കുകയാണ്. അവിടെ കൺഫേം ചെയ്ത് വിട്ടിരിക്കുന്നത്. മിത്ത് അവിടെ കൺഫേം ആയിരിക്കുന്നു. അങ്ങനെ വീണ്ടും ഒരു ടീം വൈപ്പ് കൂടെ നടത്തിയിരിക്കുകയാണ്. ഫൈനൽ ആൻസേഴ്സിൻ്റെ പിള്ളേരോട് വീണ്ടും ഒരു ടീം വൈപ്പ് നടത്തിയിരിക്കുന്നു. ഫൈനൽ ആൻസേഴ്സ് നല്ല ടാഗ് കിട്ടുന്നുണ്ട്. അടിക്കാൻ ശ്രമിക്കുന്നത് എ കെ എമ്മാണ്. എ കെ എം തൊട്ടടുത്തേക്ക് പോകുന്നത്. എ കെ എം മറ്റുള്ളവർ രണ്ട് പേര് നോക്കായി വീണിരിക്കുന്നത്. എ കെ എം ഷോട്ട് നമ്പർ 15 പിള്ളേരും തമ്മിൽ ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇവിടെ വീണ്ടും ഒരു നോക്ക് കൂടെ വീണിരിക്കുന്നത്. ഷോട്ട് നമ്പർ 15 ഫെയ്ഡിൻ്റെ ബ്ലൈൻഡ് അവിടെ ഒറ്റയ്ക്ക് ഇപ്പോഴും അലൈവായിട്ടുണ്ട്. എ കെ എമ്മിൻ്റെ റോക്ക് ആർ ജിയും ബ്ലൈൻഡ് അവിടെ കൺഫേം ചെയ്ത് വിട്ടിരിക്കുന്നു. സോ ഒരു 1-2 സിറ്റുവേഷൻ നൈസായിട്ട് ഹാൻഡിൽ ചെയ്തിരിക്കുകയാണ് മച്ചൻ. എ കെ എമ്മിൻ്റെ റോക്ക് അവിടെ ഒരു കില്ലെടുത്തിരിക്കുന്നു. 3 നമ്മുടെ മച്ചന്മാരുടെ പെവറേഷ് എത്തുന്നുണ്ട്. എ കെ എമ്മിൻ്റെ പിള്ളേരുടെ 3 സ്റ്റിൽ വീണ് നടപ്പുണ്ട്. റിവൈവ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മച്ചന്മാരുടെ പതുക്കെ സോണിലേക്കല്ല, കവറിലേക്ക് കയറി ഇരിപ്പുണ്ട്. കാരണം തൊട്ടടുത്ത് വരെ ടീംസൊക്കെ ഉണ്ട്, അടിച്ചുറക്കാനുള്ള ചാൻസും ഉണ്ട്. നമുക്ക് നേരെ ബി ജിയുടെ തൊട്ടടുത്തേക്ക് പോകാം. ബി ജിയുടെ എ കെ എമ്മിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഫൈനൽ ആൻസേഴ്സിനെ ബി ജി സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ എൻഗേജ് ചെയ്തിട്ടില്ല. എല്ലാ ടീമും സ്റ്റിൽ സോണിൽ തന്നെയാണ്. എ കെ എം മാത്രമാണ് സോണിൻ്റെ തൊട്ട് പുറത്തായിട്ടുള്ളത്. ഫൈനൽ ആൻസേഴ്സ് അവിടെ നിന്ന് പതുക്കെ പുഷ് ചെയ്ത് കയറാൻ ചാൻസ് ഉണ്ട്. ഫൈനൽ ആൻസേഴ്സ് എ കെ എമ്മിനെ പുഷ് ചെയ്യുമ്പോൾ എന്നൂടെ വെയിറ്റ് ചെയ്ത് നമ്മൾ കണ്ടിരിക്കാം. 6 22 പ്ലേസും സ്റ്റിൽ അലൈവായിട്ടുണ്ട്. 5 ഇവിടെ ലൈവ് കാണാനുമുണ്ട്. സോ നോട്ട് ബാഡ്, നല്ലൊരു ആംബിയൻസിൽ തന്നെയാണ് കളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എ കെ എമ്മിൻ്റെ പിള്ളേരോട് റിവൈവ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. എ കെ എമ്മിൻ്റെ പിള്ളേരോട് റിവൈവ് ആയിരിക്കുന്നു. ഇനിയും 1 കൂടെ അവർക്ക് 1 മിനിറ്റും 20 സെക്കൻഡും കൂടെ ബാക്കിയുണ്ട് സോണിലേക്ക് കയറാനായിട്ട്. അവിടെ ഫൈനൽ ആൻസേഴ്സിൻ്റെ 4 അവിടെ പതുക്കെ പുഷ് ചെയ്ത് സോണിൻ്റെ തൊട്ടടുത്തേക്ക് കയറിയിട്ടുണ്ട്. അവർ പതുക്കെ സോണിലേക്ക് എത്തിയിരിക്കുന്നു. എ കെ എമ്മിൻ്റെ പിള്ളേരോട് ക്ലോ ആർ ജിയുടെ ബി ജി സുസുവിനെ അടിച്ചിട്ടിരിക്കുകയാണ്. ബി ജിയുടെ സുസു അവിടെ വീണിരിക്കുന്നു. നൈസായിട്ട് ക്ലോ ആർ ജിയുടെ ബി ജിയെ സ്പോട്ട് ചെയ്ത് അടിച്ചിരിക്കുകയാണ്. റിവൈവ് എടുക്കാനായിട്ട് നമ്മുടെ യോധവ അവിടെ തൊട്ടടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. സോ നോ ഇഷ്യൂസ് അറ്റ് ആൾ. അങ്ങനെ 6 22 പ്ലേയേഴ്സും സ്റ്റിൽ അലൈവ് ആയിട്ടുണ്ട്. 6 സോണാണിത്. ഇനിയിപ്പം 7 സോണിലേക്ക് കടക്കുന്നു. നോട്ട് ബാഡ്. 6 സോണിൽ 22 പ്ലേയേഴ്സ് മോശമല്ല. ഫൈനൽ ആൻസേഴ്സ് അവിടെ കയറി പുഷ് ചെയ്തിരിക്കുകയാണ്. ഫൈനൽ ആൻസേഴ്സിൻ്റെ പിള്ളേരവിടെ നേരെ കയറി നമ്മുടെ എ കെ എമ്മിനെ പുഷ് ചെയ്തിരിക്കുകയാണ്. നോക്കെടുത്തിരിക്കുകയാണ്. ഹെഡ് എഫ് ആർ നല്ലൊരു ടാഗ് കിട്ടി. ഹെഡ് എഫ് ആർ പക്ഷേ ബി ജി ആണ് ടാഗ് കൊടുത്തത്. അച്ഛന്മാരവിടെ നിന്ന് പതുക്കെ സോണിലേക്ക് കയറി കവറിലേക്ക് കയറിയിരിക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മുടെ ആർ എൻ ബിയുടെ പിള്ളേരോടെ സ്പോട്ടഡ് ആണെന്ന് തോന്നുന്നു. ആർ എൻ ബി അവിടെ എ കെ എമ്മിനെ അതുപോലെ തന്നെ നമ്മുടെ സ്പിൻസെക്സ് അവിടെ നിന്ന് സോണിലേക്ക് പുഷ് ചെയ്ത് കയറി വരുന്നുണ്ട്. അവരിതുവരെ സോണിലേക്ക് കയറിയിട്ടില്ല. അതിനൊക്കെ ബി ജിയുടെ ഒരു മച്ചനോട് നോക്കായി വീണിരിക്കുന്നു. ഫൈനൽ ആൻസേഴ്സിന് തൊട്ടടുത്ത് നമ്മുടെ എ കെ എം ഉണ്ട്. ഫൈനൽ ആൻസേഴ്സ് നാനോടും പിള്ളേരോടത്ത് പതുക്കെ ഫ്ലാങ്ക് ചെയ്ത് കയറുന്നത് എ കെ എമ്മിൻ്റെ തൊട്ട് പുറകിലേക്കാണ്. എ കെ എമ്മിനോട് അടിച്ചിടാനൊരു ചാൻസ് ഉണ്ട്. എ കെ എം പിള്ളേരോട് വണ്ടി എടുത്ത് പതുക്കെ മൂവ് ചെയ്യുന്നുണ്ട്. സോ എൻഗേജ് ചെയ്യാതെ അവരെ സോണിലേക്ക് വിടാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഫൈനൽ ആൻസേഴ്സ് എന്തായാലും സോണിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. എ കെ എമ്മിൻ്റെ ഒരു മച്ചാൻ കൂടെ ആണെന്ന് പതുക്കെ സോണിലേക്ക് കയറുന്നുണ്ട്. എ കെ എമ്മിൻ്റെ പിള്ളേർ എന്തായാലും സോണിലേക്ക് എത്തിയിരിക്കുന്നു. ഫൈനൽ ആൻസേഴ്സ് ഓൾസോ സോണിലേക്ക് എത്തിയിരിക്കുന്നു. അവരും സോണിലെത്തിയിട്ടുണ്ട്. നേരെ സ്പിൻസെക്സിൻ്റെ മച്ചാൻമാരുടെ തൊട്ടടുത്തേക്ക് നമ്മുടെ ബി ജിയുടെ പിള്ളേരുടെ തൊട്ടടുത്തായിട്ടുണ്ട്. ബി ജിയുടെ തൊട്ടടുത്തേക്ക് നമ്മുടെ സി നയനും എത്തുന്നുണ്ട്. സി നയൻ്റെ മച്ചാൻമാരുടെ നിന്ന് ഓടി കയറിയിരിക്കുകയാണ്. അവരെന്തായാലും ാണ് അച്ഛന്മാരോട് കയറി വന്നിരിക്കുന്നു. നല്ലൊരു ടാഗ് അടിച്ചിടുന്നുണ്ട്. ബി ജിയുടെ മച്ചന്മാരടിച്ച കിൽ അവിടെ നൈസായിട്ട് നമ്മുടെ എ കെ എം കൊണ്ടുപോയിരിക്കുകയാണ്. സ്പിൻസെക്സിൻ്റെ റീപ്പർ അവിടെ വീണിരിക്കുന്നു. ഒരു അടപടെല്ലാം വൈപ്പ് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അറഞ്ചം പുറഞ്ചം അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റാണ്. ഒരു എന്താ പറയുക, മൊത്തത്തിലൊരു ക്രഞ്ചി ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സീനാൻ്റെ ഒരു മച്ചനോട് നോക്കായി വീണിരിക്കുന്നു.
സ്പിൻ സെക്ഷൻ്റെ മച്ചൻ ഓൾറെഡി നോക്കായി താഴെ വീണിട്ടുണ്ടായിരുന്നു. അവിടെ നൈസായിട്ട് നമ്മുടെ സീനൻ്റെ അച്ചു വൈറ്റി അവിടെ വീണിട്ട് സ്പിൻ സെക്ഷൻ്റെ ഒരു മച്ചൻ കുറച്ച് ദൂരെയാണുള്ളത്. അവിടെ നിയോ വൈറ്റി മാത്രമാണ് ഇനി ലെവ് ആയിട്ടുള്ള നിയോ വൈറ്റി ഇവിടെ സോണിൻ്റെ തൊട്ടടുത്ത് തന്നെ കിടപ്പാണ്. ആർ എൻ ബി ഇവിടെ സ്പോട്ടഡ് ആണ്. ആർ എൻ ബി ഇവിടെ നൈസായിട്ട് ഏതൊരു ടീമിനെ സ്പോട്ട് ചെയ്ത് അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവർ സ്ലോട്ട് നമ്പർ 10 നമ്മുടെ ഫൈനൽ ആൻസേഴ്സിനെയാണ് അടിക്കാൻ ശ്രമിക്കുന്നത്. ഇവരെന്തായാലും സോണിൽ തന്നെയാണുള്ളത്. ആർ എൻ ബിക്ക് സോണിൻ്റെ അഡ്വാൻറ്റേജ് നല്ലതുപോലെ ഉണ്ട്. ഇപ്പോൾ അടുത്ത സോൺ വന്നാലേ അറിയത്തുള്ളൂ. വീണ്ടും ഒരു ഫ്ലെയർ അടിച്ചു എന്നൊരു സംശയമുണ്ട്. ഇവിടെ ബില്ലി മോൾ ടീമും ഒരു നോക്കൗട്ട് എടുക്കുന്നുണ്ട്. ട്രബിൾ അവിടെ സ്പിൻ സെക്ഷനെ കൺഫേം ചെയ്തോ ഇല്ല, സ്പിൻ സെക്ഷൻ്റെ ഒരു മച്ചനോടെ നോക്കായി വീണ ഒരു മച്ചനോടെ കൺഫേം ചെയ്തിട്ടുണ്ട്. നിയോ മാത്രമാണ് ഇനി ലൈവ് ആയിട്ടുള്ളത്. ലാസ്റ്റ് മാനാണ് നിയോ. സോ നിയോയ്ക്ക് സോണിലേക്ക് കയറണം. ആർ എൻ ബിക്കും സോണിലേക്ക് കയറണം. ഇപ്പോൾ സോൺ അഡ്വാൻറ്റേജ് ഉള്ളത് നമ്മുടെ ടീം ബി ജിക്കാണ്. ബി ജിയെ പക്ഷേ പുഷ് ചെയ്ത് നമ്മുടെ ഫൈനൽ ആൻസേഴ്സും എ കെ എമ്മും കൂടി ഒരുമിച്ച് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ബി ജിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. സോ എ കെ എമ്മിൻ്റെ സിക്കാരി അവിടെ കൺഫേം ആയിരിക്കുന്നു. സിക്കാരി എന്നെ അവിടെ അടിച്ചുറക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സിക്കാരി അവിടെ വീണിട്ടുണ്ട്. സോ എ കെ എമ്മിൻ്റെ പിള്ളേർ പതുക്കെ സോണിലേക്ക് കയറാൻ ശ്രമിക്കുന്നിടയിൽ എഴിഞ്ഞ് സോണിലേക്ക് കയറാൻ ശ്രമിച്ചതാണ്. നീന്തി കഴിഞ്ഞ് കയറാൻ ശ്രമിച്ച എ കെ എമ്മിൻ്റെ പിള്ളേരെ അവിടെ നൈസായിട്ട് സിക്കാരി അവനെ അടിച്ചിട്ടിരിക്കുന്നു. ഇതെന്താണത്? അതെ, വെള്ളത്തിനടിയിൽ പോയതാണല്ലേ. വെള്ളത്തിനടിയിൽ പോയതാണ് മച്ചൻ. എ കെ എമ്മിൻ്റെ ലോക്ക് ആർച്ച് കടന്ന് പതുക്കെ എഴിഞ്ഞ് നീന്തി കയറാൻ ശ്രമിക്കുന്നുണ്ട് സോണിലേക്ക്. നമ്മുടെ റോക്കിന് നല്ലൊരു ടാഗ് കിട്ടിയിരിക്കുന്നു. റോക്ക് ഇവിടെ റിവൈവിങ്. ഓക്കെ, റോക്ക് റിവൈവിങ് അല്ല, ഹീലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ലോക്ക് ആർജി ഇവിടെ മുകളിൽ കയറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ലോക്ക് ആർജി സ്പോട്ടഡ് ആണ്. അവർക്ക് സോണിലേക്ക് കയറാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഫൈനൽ ആൻസേഴ്സ് അതിനിടയ്ക്ക് നമ്മുടെ ഫൈനൽ ആൻസേഴ്സ് ഫൈനൽ ആൻസേഴ്സ് അവിടെ ബി ജെ പുഷ് ചെയ്തപ്പോൾ ബീച്ചിലെ ജുജു അവിടെ വീണിരിക്കുന്ന. ട്രബിളും യോധവും ചേർന്ന് അടിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ യോധവാണ് അവിടെ ഒരു നോക്ക് എടുക്കാൻ ശ്രമിക്കുന്നത്. സി എൻ എൻ്റെ മച്ചൻ അവിടെ ക്ലോ ആർജി അവിടെ സി നൈൻ അടിച്ചിട്ടിരിക്കുകയാണ്. ക്ലോ ആർജി അവിടെ നമ്മുടെ സി നൈൻ അടിച്ചിട്ടിരിക്കുന്നു. സോണിലേക്ക് കയറിയ നമ്മുടെ ക്ലോ ആർജി സോണിലേക്ക് അവിടെ സ്പിൻ സെക്ഷൻ അവിടെ കൺഫേം ആയിരിക്കുന്നു. സി നൈൻ്റെ റേസർ അവിടെ സ്പിൻ സെക്ഷനെ കൺഫേം ചെയ്തിരിക്കുന്നു. അങ്ങനെ 5 ടീമും 18 പ്ലേയേഴ്സും ആയിരിക്കുന്നു. ഫൈനൽ ആൻസേഴ്സിൻ്റെ പിള്ളേരുടെ 3 പേരോടെ രണ്ട് പേരോട് വീണ്ടെടുക്കുന്നത്. ഇനി സാൻഡി വൈറ്റി ഒറ്റയ്ക്ക് സാൻഡി വൈറ്റി ഇവിടെ റിവൈവ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹെറ്റപ്പാറോട് വീണിടുന്നുണ്ട്. അനോട് വൈറ്റി ഇവിടെ അലൈവ് ആയിട്ടുണ്ട്. അനോട് വൈറ്റിയും സാൻഡി വൈറ്റി ഇവിടെ റിവൈവിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 7 കിലോമീറ്റർ നമ്മുടെ ഫൈനൽ ആൻസേഴ്സ് സ്റ്റിൽ അലൈവ് ആയിട്ടുണ്ട്. 1 കിലോമീറ്റർ നമ്മുടെ ടീം ബില്ലി മളൻ ടീം അവിടെ അവിടെ സ്പോട്ട് ചെയ്ത് അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ ഫൈനൽ ആൻസേഴ്സ് എന്തായാലും റിവൈവ് ആയിരിക്കുന്നു. സോ ദേ ആർ സേഫ് ഫോർ റൈറ്റ് നൗ. മൊത്തം 5 ടീമും 18 പ്ലേയേഴ്സുമായിട്ട് 7-ാമത്തെ സോൺ അവിടെ കളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇജാദി കളിയാണ്. ചെറിയ സോണാണ്, വളരെ ചെറിയ സോണാണ്. അതിനകത്താണ് ഇത്രയും പേരിവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. വല്ലാത്തൊരു കളിയാണത്. അവിടെ വീണിരിക്കുന്നു. എ കെ എമ്മിൻ്റെ പിള്ളേരവിടെ കൺഫേം ആയിരിക്കുന്നു. അങ്ങനെ 4 ടീമും 15 പ്ലേയേഴ്സുമായിട്ട് കളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഫൈനൽ ആൻസേഴ്സിൻ്റെ 4 പേര് സ്റ്റിലല്ലേ വേണ്ട. നമ്മുടെ ആർ എൻ ബിയുടെ മച്ചാൻ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. സി നൈൻ്റെ മച്ചാൻ ഓരോരുത്തരോടി കൺഫേം ആയിക്കൊണ്ടിരിക്കുന്നു. അച്ചു വൈറ്റി അവിടെ കൺഫേം ആയിരിക്കുന്നു. സി നൈൻ്റെ ഒരു മച്ചൻ അവിടെ കൺഫേം ആയിരിക്കുന്നു. റേസർ പിള്ളേരോടെ സോണിലേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ആർ എൻ ബി അവിടെ സ്പോട്ട് ചെയ്തിട്ട് ഒരു നോക്ക് എടുത്തിട്ടുണ്ട്. സോ ഫൈനൽ ആൻസേഴ്സും ഓൺ ടീ ഓൺ ഫയർ. അവരും നൈസായിട്ട് അടിച്ച് കയറാൻ ശ്രമിക്കുന്നുണ്ട്. ആർ എൻ ബിയുടെ ഡെസ്റ്റിനി അവിടെ നിന്ന് പതുക്കെ കയറി ഒരു റിവൈവിങ് നടത്താൻ ശ്രമിക്കുകയാണ്. ഇവിടെ എന്തായാലും 4 പേര് സ്റ്റിൽ അലൈവ് ആയിട്ടുണ്ട്. നമ്മുടെ ആർ എൻ ബിയുടെ പിള്ളേരുടെ സ്റ്റിൽ 4 പേര് അലൈവ് ആയിട്ടുണ്ട്. ആർ എൻ ബിയുടെ ഒരു മച്ചൻ പാബ്ലോ ആണ് കുറച്ച് മാറി കയറി നമ്മുടെ ഫൈനൽ ആൻസേഴ്സിൻ്റെ തൊട്ടടുത്ത് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നീടൊക്കെ വാരി വിതറുന്നുണ്ട്. മേ ബി നൈസായിട്ട് അവരെ ഫിനിഷ് ഔട്ട് ചെയ്യാനായിട്ട് ഇരിക്കും മച്ചൻ കയറിയിരിക്കുന്ന 8-ാമത്തെ സോണാണ്. 4 ടീമും 14 പ്ലേയേഴ്സും ഉണ്ട്. ഇജാദി മാച്ചാണ്. അതൊരു നൈസായിട്ടൊരു നേഡ് വീണിരിക്കുന്നത്. ബി ജിയുടെ ട്രബിൾ എറിഞ്ഞ നേഡിൽ ഒരു നോക്ക് ഔട്ട് വീണിട്ടുണ്ട്. എന്തായാലും പാബ്ലോ ഇവിടെ കയറിയിട്ടില്ല. ആർ എൻ ബിക്ക് ഇത്തവണയും സോൺ അഡ്വാൻറ്റേജ് ഉണ്ട്. ആർ എൻ ബി എന്നും ലക്കുള്ള ടീമാണ്. ആർ എൻ ബിക്ക് അവസാന നിമിഷം ഇഷ്ടംപോലെ സോൺ അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുള്ള ഒരുപാട് മാച്ചസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നത്തെയും പോലെ തന്നെ ഒരുപാട് മാച്ചുകളിലെ ഒരുപാട് ദിവസങ്ങളിലെ പോലെ തന്നെ നമ്മുടെ ആർ എൻ ബിക്ക് ഇന്നും കിട്ടിയിരിക്കുകയാണ് നല്ലൊരു അഡ്വാൻറ്റേജ്. 8 കില്ലുമായിട്ട് നമ്മുടെ ഫൈനൽ ആൻസേഴ്സ് പതുക്കെ സോണിലേക്ക് കയറാൻ അവർ ശ്രമിക്കുന്നുണ്ട്. നല്ലൊരു സ്മോക്ക് അറിയാൻ ശ്രമിക്കുന്നുണ്ട്. ഡെബിളോട് വീഴുകയാണ്. പാബ്ലോ വെയിറ്റ് ചെയ്ത് നിന്നത് ഇതിന് തന്നെയാണ്. പാബ്ലോയുടെ ഒരു ടി പി പി എടുത്ത് വെയിറ്റ് ചെയ്ത് നിന്നത് ഇതിന് തന്നെയാണ്. അടിച്ചിട്ടിരിക്കുന്നു. ആർ എൻ ബിയുടെ പിള്ളേരോടെ നൈസായിട്ട് നോക്കിയിരിക്കുകയാണ്. ബി ജിയുടെ പിള്ളേരോടും പോയി സോണിലേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ട്. ആർ എൻ ബി അവിടെ അടിച്ചുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ സി നൈനിലേക്ക് പോകും. സി നൈൻ അവിടെ ബി ജി സ്പോട്ട് ചെയ്തിരിക്കുന്നു. സി നൈൻ മിക്കവാറും ബി ജി ഉറക്കാനൊരു ചാൻസ് ഉണ്ട്. ജൂസ് അവിടെ വീണിരിക്കുന്നു. ആർ എൻ ബിയുടെ പാബ്ലോ അവിടെ വീണിരിക്കുന്നു. ഫൈനൽ ആൻസേഴ്സ് അവിടെ ആർ എൻ ബി അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഫൈനൽ ആൻസേഴ്സിൻ്റെ പിള്ളേരോടെ 2 പേര് നോക്കായി വീണിരിക്കുന്നു. ബില്ലി മൊളാട്ടി മീറ്റ് പേര് നോക്കി എടുത്തിരിക്കുകയാണ്. ബി ജിയുടെ ട്രബിൾ അവിടെ പ്ലേസ് ഉണ്ടെങ്കിൽ കൺഫേം ആയിരിക്കുന്നു. 4 ടീമും 11 പ്ലേയേഴ്സും 10 പ്ലേയേഴ്സിലേക്ക് കളിച്ചൊരുങ്ങിയിരിക്കുന്നു. ഫൈനൽ ആൻസേഴ്സ് സ്റ്റാൻഡ് വൈറ്റ് അവിടെ കൺഫേം ആകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ
ബില്ലി മൊളാൻ ടീം ഇന്നത്തെ ഡിന്നർ കൊണ്ടുപോകാനുള്ള എല്ലാ ചാൻസും നമ്മൾ കാണുന്നുണ്ട്. മൂന്ന് ടീമും എട്ട് പ്ലേയേഴ്സുമായിട്ട് ഇതാ എട്ടാമത്തെ സോൺ അവിടെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒൻപതാമത്തെ സോണിലേക്ക് കടക്കുമ്പോൾ മൂന്ന് ടീമും എട്ട് പ്ലേയേഴ്സും എഡഫറോട് വീണിരിക്കുന്നു. ബാഡക്സിൻ്റെ ഒരു ഒപ്പീനിയൻ ആയിട്ട് എഡഫർ വീണിരിക്കുന്നു. സാൻഡി അവിടെ അടിച്ചിട്ട് നമ്മുടെ ടീം അവിടെ ഒരു ടീം വൈപ്പ് അവിടെ ഒരു ടീമിനെ അവൻ ഐസായിട്ട് വൈപ്പ് ചെയ്തിരിക്കുന്നു. ബാഡക്സ് അവിടെ ഫൈനൽ ആൻസേഴ്സിന് കൺഫേം ചെയ്തിരിക്കുകയാണ്. സോ പിള്ളേർ മച്ചാന്മാരുടെ ഒരു ടീം വൈപ്പ് നടത്തിയിരിക്കുന്നു. ഇനി ഒരു ത്രീ വേഴ്സസ് ത്രീ സിറ്റുവേഷനാണ്. സി9ൻ്റെ മച്ചാന്മാരുടെ ടീമിൽ എടുത്തിരിക്കുന്നു, ആർ എൻ ബിയുടെ മച്ചാന്മാരുടെ ടീമിൽ എടുത്തിരിക്കുന്നു. മൊത്തം മൂന്ന് പ്ലേയേഴ്സ് രണ്ട് ടീമിനും സ്റ്റിൽ അലൈവ് ആയിട്ടുണ്ട്. ഒരു ത്രീ വേഴ്സസ് ത്രീ സിറ്റുവേഷനാണ്. രണ്ട് ടീമും സോണിലുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളത് നമ്മുടെ ആർ എൻ ബിക്കാണ്. ആർ എൻ ബിയുടെ മച്ചാന്മാരുടെ കവറിലാണുള്ളത്. ആ ഒരു ചെറിയൊരു കോമ്പൗണ്ടിൻ്റെ കവറിൽ നിന്ന് അവർ നൈസായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നെയ്ഡ് അങ്ങ് പോകുന്നുണ്ട്. സി9ൻ്റെ റേസർ അവിടെ വീണിരിക്കുന്നു. ഒപ്റ്റിമസിന് നല്ലൊരു ടാഗ് ഇട്ടിരിക്കുകയാണ്. ഇജാദി ടാഗാണ്. വീണ്ടും ഒരു നെയ്ഡ് വന്നിരിക്കുന്നു. വീണ്ടും ഈ നൈസായിട്ടൊരു നെയ്ഡ് കൂടെ വന്നു. അവിടെ ഒരു ടീമില്ല, നമ്മുടെ സി9ൻ്റെ ഒരു മച്ചനവിടെ കൺഫേം ആയി. റിയൂക്ക് അവിടെ വീണിരിക്കുന്നു. ഒപ്റ്റിമസിന് നല്ല ടാഗ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്റ്റിമസ് അവിടെ നിന്ന് സ്മോക്ക് അറിഞ്ഞ് പതുക്കെ അഴിഞ്ഞു കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്റ്റിമസിനെ പുഷ് ചെയ്ത് നമ്മുടെ ആർ എൻ ബിയുടെ പിള്ളേരുടെ നിന്ന് കയറി വരുന്നുണ്ട്. മിക്കവാറും ഒരു ടീം വൈപ്പ് കൂടെ നടക്കാൻ ചാൻസ് ഉണ്ട്. ബാഡ് എക്സിൽ തൊട്ടടുത്ത് നീഡ് അറിഞ്ഞ് നോക്ക് എടുത്തു. പക്ഷേ മച്ചാൻ അവിടെ കൺഫേം ആയിപ്പോയി. അടിച്ചിട്ടിരിക്കുന്നു ടീം ആർ എൻ ബി അടിച്ചിട്ടിരിക്കുന്നു. അവസാന നിമിഷം കൊണ്ട് മൊത്തം 11 കില്ലുമായിട്ട് മച്ചാന്മാരെ ഇന്നത്തെ ഡിന്നർ കൊണ്ടുവരികയാണ്. ആർ എൻ ബി ലക്കുള്ള ടീമാണ്, എന്നും നല്ല ലക്കുള്ള ടീമാണ്. അവരെന്തായാലും മൊത്തം 11 കില്ലുമായി ഇന്നത്തെ ഡിന്നർ അങ്ങ് കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തിയിരുന്ന സി9ആണ്. 9 കിലോമായിട്ട് സി9 ഇപ്പോൾ സെക്കൻഡ് പൊസിഷനിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫൈനൽ ആൻസേഴ്സിലേക്ക് വരുമ്പോൾ മൊത്തം 9 കിലോമായി അവരും തേർഡ് പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നു. ബി ജിയുടെ മൊത്തം 7 കിലോമായി ഫോർത്ത് പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നു. എ കെ എമ്മയുടെ മൊത്തം 4 കിലോമായി ഫിഫ്ത്ത് പൊസിഷനിലേക്ക് എത്തിയിരുന്നു. ഫിൻസെക്സിൻ്റെ മച്ചാന്മാരുടെ എന്തായാലും 9 കില്ലുമായി സിക്സ്ത് പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നു. ഫേഡിൻ്റെ പിള്ളേരോട് 1 കിലോമായി 7th പൊസിഷനിലേക്കും എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഷോട്ട് ഇതുവരെ കില്ലൊന്നും എടുത്തില്ല. ഷോട്ടിൻ്റെ മച്ചാന്മാർക്ക് എന്തായാലും 8th പൊസിഷനിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട് കില്ലൊന്നും ഇല്ലാതെ തന്നെ. അതുപോലെ തന്നെ കെ ബി സി കില്ലൊന്നും ഇല്ലാതെ 9th പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നു. ലീജിയൻ്റെ പിള്ളേരും അതുപോലെ കില്ലൊന്നും കൂടാതെ 10th പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ എം എം എക്സിൻ്റെ ലാസ്റ്റ് സ്റ്റാൻഡിങ് പ്ലെയർ ഇവിടെ 11th പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്ന കില്ലൊന്നും കൂടാതെയാണ്. ഗോറിൻ്റെ പിള്ളേരുടെ മൊത്തം ഒരേ ഒരു കില്ല് എടുത്തിട്ടാണ് 12th പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നത്. 13th പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നത് എക്സെൻട്രിക്സ് ഇവിടെ മൊത്തം 5 കില്ലുകൾ വാരിക്കൂട്ടിയിട്ടുണ്ട്. 14th പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നത് സ്നാച്ച് സൈക്കോ ആണ്. അത് ഏത് ടീമെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും നോട്ട് ബാഡ്. അതുപോലെ 18th പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നത് സോറി 15th പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്ന നമ്മുടെ 7X പിള്ളേരാണ്. 16th പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ ഇതേതാണ് ടീം, യൂട്യൂബൊക്കെ ഉള്ള ടീമാണ്, ഞാൻ മറന്നുപോയി ഏതാ ടീം എന്നുള്ളത്. ഫോപ്പിയം 17th പൊസിഷനിലേക്ക് ഫോപ്പിയം എത്തിയിട്ടുണ്ട്. 18th പൊസിഷനിലേക്ക് എത്തിക്കുന്ന ഒരു സോളോ പ്ലെയറാണ്. എന്തായാലും ലൈവ് ഇത്രയും നേരം കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ മച്ചന്മാർക്കും ഒരു ബിഗ് ഷോട്ട് ഔട്ട് ഉണ്ട്. സൈനിങ് ഓഫ് യുവർ റെപ്പൽ ഗെയിമിംഗ്. അടുത്ത ലൈറ്റിൽ കാണാം. ഗുഡ് നൈറ്റ് ഗൈസ്, ടേക്ക് കെയർ.